ബെറ്റേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എല്ലാവർക്കും ഇഷ്ടമുള്ള കേക്ക് വെട്ടൊന്നും ഇടാതെ വളരെ പെർഫെക്റ്റ് ആയിട്ട് എളുപ്പത്തിൽ വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാം എന്ന വീഡിയോ കണ്ടു നോക്കാം ആദ്യമായി കാണുന്ന കൂട്ടുകാർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ കേക്ക് തയ്യാറാക്കാൻ ഒരു പാത്രത്തിലേക്ക് ആദ്യം മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുകയാണ് ഇത് ചെറിയ മുട്ടയായതുകൊണ്ടാണ് കേട്ടോ മൂന്നെണ്ണം എടുത്തത് വലുതാണെങ്കിൽ രണ്ടെണ്ണം മാത്രം മതി ഇനി മുട്ട ഒരു സ്പൂണോ ബീറ്ററോ ഉപയോഗിച്ച് നന്നായിട്ട് പതപ്പിച്ചെടുക്കാം ഈ മുട്ടയുടെ നനവിലാണ് നമ്മൾ മാവ് തയ്യാറാക്കാൻ പോകുന്നത് ഇത് ഒരു കപ്പ് പഞ്ചസാരയാണ് ഇനി മുട്ടയുടെ മിക്സിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് പഞ്ചസാരയുടെ കൂടെ ഏഴ് ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ബേക്കിംഗ് സോഡ അഥവാ അപ്പക്കാരമാണ് ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂണാണ് ചേർക്കുന്നത് ഇനി ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് പഞ്ചസാരയ്ക്ക് രണ്ട് കപ്പ് മൈദ എന്ന അളവിലാണ് ചേർക്കുന്നത് ഇനി ഒന്നര ടേബിൾ സ്പൂൺ റവയാണ് ചേർത്ത് കൊടുക്കുന്നത് റവ വറുത്തതാണേലും വറക്കാത്തതാണേലും കുഴപ്പമില്ല ഈ കേക്ക് തയ്യാറാക്കുമ്പോൾ അളവ് കപ്പൊന്നും വേണമെന്ന നിർബന്ധമില്ല ഒരു ഗ്ലാസ് പഞ്ചസാരയ്ക്ക് രണ്ട് ഗ്ലാസ് മൈദ എന്ന അളവിൽ എടുത്താൽ മതി ഇനി വെള്ളം ഒന്നും ചേർക്കണ്ട മുട്ടയുടെ നനവിലാണ് നമ്മൾ മാവ് തയ്യാറാക്കി എടുക്കുന്നത് ചപ്പാത്തി മാവിനേക്കായാലും കുറച്ച് അയവിലാണ് മാവ് എടുക്കേണ്ടത് മുട്ടയുടെ നനവിൽ മാവ് തയ്യാറാക്കാൻ പറ്റുന്നില്ല എങ്കിൽ കുറച്ച് പശുവിൻ പാൽ ചേർത്ത് മാവ് തയ്യാറാക്കി എടുക്കാം ഈ മാവിലിപ്പോൾ പാലൊന്നും ഉപയോഗിച്ചിട്ടില്ല മുട്ടയുടെ നനവിൽ മാത്രമാണ് കുഴച്ചെടുത്തത് നമ്മൾ തയ്യാറാക്കിയ മാവ് രണ്ടോ മൂന്നോ മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം അത് കഴിഞ്ഞിട്ടൊന്നും കൂടി നന്നായിട്ട് കുഴച്ചെടുക്കാം നമ്മൾ കേക്കിന് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും റൂം ടെമ്പറേച്ചറിലുള്ളതാവണം കേട്ടോ ഫ്രിഡ്ജിൽ നിന്നൊന്നും നേരിട്ടെടുത്ത് ഉപയോഗിക്കരുത് കേക്ക് അന്നേരം ശരിയായി വരത്തില്ല ഇനി കേക്ക് തയ്യാറാക്കാൻ ആവശ്യമായ ഓയില് ചൂടാക്കിയെടുക്കാം ഇനി പച്ചവെള്ളത്തിലൊന്ന് കൈ മുക്കിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച മാവിൽ നിന്ന് ഒരു ഉരുള എടുക്കുക ഒരുപാട് വലുപ്പത്തിൽ ഉരുള എടുക്കണ്ട എണ്ണയിലേക്ക് ഇടുന്ന സമയത്തൊന്ന് വീർത്തു വരും ഇപ്പോൾ നമ്മൾ ഉരുട്ടിയെടുത്ത ഉരുള ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കേണ്ടത് നമുക്കിഷ്ടമുള്ള വലുപ്പത്തിൽ വലിയ കേക്കായിട്ടും ചെറിയ കേക്കായിട്ടും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണിത് ഇതുപോലെ എല്ലാ കേക്കും തയ്യാറാക്കി നല്ല ഗോൾഡൻ ബ്രൗൺ നിറം ആവുന്നിടം വരെ മൂപ്പിച്ച് കോരിയെടുക്കാം നമ്മൾ വെട്ടൊന്നും ഇട്ട് കൊടുക്കാതെ തന്നെ വെട്ട് വീണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റായിട്ട് കേക്ക് തയ്യാറായി വന്നിട്ടുണ്ട് ഈ കേക്കിനെ കേക്ക് പാൽ കേക്ക് കുളമ്പ് കേക്ക് മുട്ട കേക്ക് എന്നൊക്കെ പറയാറുണ്ട് ഇപ്പോൾ നമ്മുടെ വെട്ട് കേക്കൊക്കെ തയ്യാറായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം